ഒന്ന് നിന്നെ, ആരാ നീ? ഇതിനു മുമ്പ് ഒരിക്കലും നിന്നെ ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ. എന്റെ പേര് ശാന്തിനാ, ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. നീ ഈ കുട്ടിയെ എടുത്തോണ്ട് എങ്ങോട്ട് പോവാ? ഈ കുഞ്ഞിന് സർജറി ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഡോക്ടർ നായരുടെ അടുത്തേക്കാ, അദ്ദേഹമാണല്ലോ ഈ കുട്ടിയെ സർജറി ചെയ്തത്. അദ്ദേഹത്തിന്റെ ഓർഡേഴ്സ് ഞാൻ ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ സിസ്റ്റർ. ഡോക്ടർ നായരുടെ നൈറ്റ് ഡ്യൂട്ടി കഴിയുന്നതിന് മുമ്പ് ഈ കുട്ടി ഒരു പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നും കൊണ്ട് കാണിച്ചിട്ട് വരട്ടെ. എന്നാ ശരി, കൊണ്ടുപോകും. അതിനിടയ്ക്ക് നമ്മൾ എന്ത് മലമറിക്കാനാ സുധേർത്ത ഇവിടെ നിൽക്കുന്നത്? മമ്മി ഇവിടെ നനങ്ങില്ല, നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാൻ അനുവദിക്കില്ല. സത്യാണ് പരമേശ്വരി, എന്തൊരു സ്വഭാവം അത്! സ്വന്തം ആൾക്കാരോട് ഒരു തരി സ്നേഹമില്ല, ഒരു ഇമോഷനും ഇല്ല, പക്ഷെ വല്ലവർക്കും വേണ്ടി കിളവി ജീവൻ കളയാൻ നടക്കുക. ഇവിടെ വന്ന് ഇരിക്കുന്ന കണ്ടില്ലേ? എന്റെ മോൻ വിനീത് മരിച്ചപ്പോ പോലും ഇവര് ഇത്രയേറെ ദുഃഖിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. സുധേർത്തി, ഈ കനകവലിക്ക് ഇവിടെ എന്താ സീൻ? എവിടെ പോയാലും അവിടെ ഇല്ല പറയണ്ട. എവിടെങ്കിലും നുഴഞ്ഞു കയറിയാ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന പ്രശ്നമില്ലല്ലോ. കുറെ കാലമായി ഇവര് നമ്മുടെ വീട്ടിൽ കയറി ഇരിക്കാൻ തുടങ്ങിട്ട് ഇതിപ്പോ നമ്മൾ അവളുടെ അടിമകളാണെന്ന് തോന്നുന്നില്ല. എന്തോന്ന് അവരെ ബന്ധുവെന്നുള്ളതൊക്കെ ഞാൻ സമ്മതിച്ചുതരാം, പക്ഷെ കാശിന് വിശ്വസിക്കാൻ കൊള്ളാത്ത സ്ത്രീയാ അവിടെ ഇരുന്ന് ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് അവരെ കാണുന്നതിനെ പരമേശ്വരി എന്നെ വല്ലാതങ്ങ് പ്രശംസിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞാൻ ചുമ്മാ വെറുതെ ഓരോന്ന് പറഞ്ഞേ ഉള്ളൂ. ഞാനൊന്ന് മമ്മിയെ കണ്ടിട്ട് വരാം. സുധേടത്തി, ചായയോ കാപ്പിയോ വല്ലതും കുടിക്കുന്നോ? അയ്യോ വേണ്ടേ. ഓ എക്സ്ക്യൂസ് മീ പ്ലീസ്. എന്ത് തീരുമാനിച്ചു കനകവല്ലി? ആ കുട്ടി എന്ത് ചെയ്യാൻ പോവാ? നീ പേടിക്കണ്ട സുധേ, ഇനി അങ്ങോട്ട് നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല. എന്ന് വെച്ചാ? കൂട്ടുകാരന്മാർക്കിടയിൽ ആ കുഞ്ഞിപ്പോൾ വലിയൊരു മതിൽ കെട്ടി തീർത്തിരിക്കുക. ഇനി അവർ കൂട്ടുകാർ തമ്മിൽ തല്ലി പറഞ്ഞു തീർത്തോളും. യുദ്ധം പൊടിപ്പൊടിക്കുമ്പോ വിജയാസ്ത്രം എന്റെ കയ്യിലാണുള്ളതെന്ന് ഈ രണ്ട് യോദ്ധാക്കളും അടിയോടെ മറന്നുപോകും. അതല്ല, രേഖയുടെ കുഞ്ഞിനെ കൊന്നുകഴിഞ്ഞാൽ അത് നിങ്ങളാ ചെയ്തതെന്ന് ഇവരാരും സംശയിക്കില്ലെന്ന് തോന്നുന്നുണ്ടോ? രാഘവിടയിലുള്ളിടത്തോളം കാലം എന്നെ ആരും സംശയിക്കില്ല സുധേ. ജസ്റ്റ് എ മോമെന്റ്. രാഘവോ? യെസ്, രാഘവ്. ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി ഈ രാഘവ് ഏതറ്റം വരെ പോകാനും മടിക്കില്ലെന്ന് നിനക്കറിയാലോ. അവൻ അവളോടുള്ള സ്നേഹവും കരുതലും തന്നെ ഇനി അവന് വിനയായി മാറും. രാഘവിനെ കുറുക്കാനുള്ള വല വീശു കഴിഞ്ഞു. രേഖയോടുള്ള അവന്റെ അന്ധമായ സ്നേഹം, ആ സ്നേഹം കൊണ്ടവൻ രേഖയ്ക്കുള്ള ശവക്കുഴി തോണ്ടു. കാര്യം മനസ്സിലായല്ലോ. ഭ്രാന്തനായൊരു ഭർത്താവ് ഭാര്യയെ രക്ഷിക്കുന്നതിനായി എന്ത് ചെയ്യാനും മടിക്കില്ല. കുഞ്ഞനിവിടെ ഈ പാവം തെടിബേറിന്റെ മേൽ ദേഷ്യം തീർത്തിട്ട് എന്ത് കാര്യം? നമുക്ക് അവകാശമില്ലാത്ത സാധനങ്ങളിൽ തൊടുന്നത് പോലും തെറ്റാണ്. പക്ഷെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ അച്ഛനും അമ്മയും മരിച്ചു കാണും. കുഞ്ഞൻ എവിടെയാന്ന് പറയേ. ഏത് കുഞ്ഞ്? ഏത് കുഞ്ഞിന്റെ കാര്യം നീ പറയുന്നേ? മിസ്റ്റർ രാഘവ് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇവിടെ ഒരു കുഞ്ഞനുമില്ല. എന്റെ അടുത്ത് വെറുതെ അഭിനയിക്കാൻ നിൽക്കണ്ട. കുഞ്ഞൻ നിന്റെ കസ്റ്റഡിയിലാണെന്ന് എനിക്കറിയാം. നീയാണവനെ ആളെ വിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തോണ്ട് പോകുമെന്ന് ഞാൻ അറിഞ്ഞു. ഇത്രയും വൃത്തികെട്ട ഒരു പരിപാടി നിനക്കല്ലാതെ മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയില്ല. നീ ആള് സ്മാർട്ടാണല്ലോ രാഘവ്, എത്ര പെട്ടെന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഞാൻ തന്നെ ഇത് ചെയ്തത്. നിനക്ക് ഇത്രയ്ക്ക് ബോധമല്ലാണ്ടായി പോയല്ലോ.
ആ പിഞ്ചു കുഞ്ഞ് ജനിച്ചിട്ടിപ്പോ ഒരു ദിവസം പോലും ആയിട്ടില്ല, എന്നിട്ട് നീ അവനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. ഈ തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ മതിയാവും. പോലീസ് നിന്നെ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. നിന്നെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് ഞാനൊരു ലോയറാണെന്ന് പറഞ്ഞത് നീ അങ്ങ് മറന്നുവല്ലേ? ലോയറിന്റെ ഓർഡറിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനിറങ്ങിത്തിരിച്ചത്. ഇതെങ്ങനെയാ രാഘവ ഒരു കിഡ്നാപ്പിംഗ് കേസാകുന്നത്? ഞാൻ എന്റെ സ്വന്തം കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. ഇതെവിടുത്തെ കുറ്റമാ? എന്റെ കുഞ്ഞാത് ഡി എൻ എ ടെസ്റ്റിലൂടെ ഒറ്റ നിമിഷം കൊണ്ട് എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. എന്റെ കുഞ്ഞിന് ഞാൻ സൗകര്യമുള്ളടത്ത് കൊണ്ടുപോകും. ഒരു നീതിപീഠത്തിനും എന്നെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. അവൻ ഒരു പ്രാവശ്യം ചോര കൊടുത്തോണ്ട് നിനക്ക് അവന്റെ അച്ഛനാവാൻ കഴിയുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്കൊരു കാര്യമറിയോ ഗോവിന്ദ്, കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള കഥകൾ ഏതെങ്കിലും നിനക്കറിയോ? അവനോട് എപ്പോഴെങ്കിലും നീ സംസാരിച്ചിട്ടുണ്ടോ? അവന്റെ മൂവ്മെന്റ്സ് നീ അറിഞ്ഞിട്ടുണ്ടോ? ഒരു അച്ഛന്റെ ഏതെങ്കിലും ഒരു കടമ നീ നിർവഹിച്ചിട്ടുണ്ടോ? ലെക്ചർ കഴിയുമ്പോ പറഞ്ഞാ മതി, ഞാനൊരല്പം ബിസിയാണ്. ഗെറ്റ് ലോസ്റ്റ്. ഞാനിവിടെ കയറി താമസിക്കാൻ വന്നതല്ല, പക്ഷെ ഇവിടുന്ന് പോകുമ്പോ ഞാൻ എന്റെ കുഞ്ഞിനെ എന്റെ കൂടെ കൊണ്ടുപോകും. നീ ഇങ്ങനെ ഒരു വിഡ്ഢിയായി പോയല്ലോ, നീ എന്താ കരുതിയേ? എന്റെ കുഞ്ഞിപ്പി ഈ വീട്ടിലില്ല, ഇവിടെ നീ ഏത് സമയം കേറി വരൂ എന്ന് എനിക്കറിയായിരുന്നു. അതിനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ ഞാനത്ര മണ്ടനൊന്നുമല്ല. എന്റെ കുഞ്ഞ് അവന്റെ അച്ഛന്റെ വീട്ടിൽ പരമസുഖത്തോടെ കഴിയുന്നുണ്ട്. നിനക്കൊരിക്കലും അവിടേക്ക് എത്താൻ കഴിയില്ല രാഘവ. എന്റെ വീട്ടിൽ നിന്ന് ഞാനായിട്ട് നിന്നെ പിടിച്ച് പുറത്താക്കുന്നതിന് മുൻപ് നീയായിട്ടങ്ങ് പോയാൽ നന്നായിരുന്നു. ഔട്ട്. കുഞ്ഞിനെ നമുക്ക് നമുക്ക് കുഞ്ഞിനെ കിട്ടും, മോള് വിഷമിക്കണ്ട. നിങ്ങളെന്താ ഈ സമയത്ത്? നീ നിന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് ഇവിടെ എത്തുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു രാഘവ്. കനകവല്ലിയുടെ വീട്ടിൽ അന്വേഷിച്ച് പോയിട്ട് ഒരു കാര്യമില്ല, നിന്റെ കുഞ്ഞ് അവിടെ ഇല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അവൻ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഈ കാര്യം നിങ്ങളെങ്ങനെയാ പറഞ്ഞത്? ഞാനും കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയാ മോനെ. നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് എന്നെക്കാളും നന്നായിട്ട് മറ്റാർക്കും മനസ്സിലാവില്ല രാഘവ്. ഞാൻ കനകവല്ലി ഗോവിന്ദനോട് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടതാ. അവര് പറഞ്ഞത് ആ കുഞ്ഞ് ഇവിടെ എവിടെയോ അടുത്ത് തന്നെ ഉണ്ടായിരിക്കുമെന്ന. അഡ്രസ് എനിക്കറിയില്ല മോനെ, ഐ എം റിയലി വെരി സോറി. അവരുടെ സംസാരത്തിൽ നിന്ന് ഒരു ക്ലൂ കിട്ടിയപ്പോ അതിനോട് പറയാൻ വേണ്ടിയാ ഞാൻ ഓടി വന്നേ. ഐ എം റിയലി സോറി, ബട്ട് പ്ലീസ് ഡു സംതിങ്, നിന്റെ കുഞ്ഞിനെ രക്ഷിക്കും മോനെ. ജസ്റ്റ് സേവ് ദാറ്റ് ചൈൽഡ് രാഘവ്. എന്നാ പിന്നെ ഞാൻ നിന്നോട് വരട്ടെ മോനെ? വേണ്ട വേണ്ട, ഇറ്റ്സ് ഓക്കേ, ഐ വിൽ മാനേജ്. ആർ യു ഷുവർ? യാ മോനെ, നീ സൂക്ഷിച്ച് വേണം എല്ലാം ചെയ്യാൻ. കനകവലി പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ആർ യു ഷുവർ രാഘവിന് കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? രാഘവ് ഇപ്പൊ സമനില തെറ്റിയ അവസ്ഥയിലാ. വിചാരിച്ചത് നേടിയെടുക്കാൻ അവൻ എന്തു ചെയ്യും? അല്ലെങ്കിൽ രാഘവിന് നിന്റെ മേൽ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവൻ പോയിട്ട് വരട്ടെ, അവൻ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ കണ്ടുപിടിക്കും. രാഘവിന്റെ കയ്യിൽ ആ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞ എന്നേക്കുമായി അകറ്റാനായിരിക്കും അവൻ ശ്രമിക്കുക. രാഘവിനോടുള്ള ശത്രുതയുടെ വിത്തുപാകം കുഞ്ഞിനെ കിട്ടാതാകുമ്പോ ഗോവിന്ദ് അപ്സെറ്റ് ആകും. കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വേദന ഇരട്ടിക്കും. ആ കുഞ്ഞ് സ്വന്തം മുത്തശ്ശിയുടെ കൈകൊണ്ട് മരിക്കും. ആ രാഘവേട്ട പറഞ്ഞോളൂ, എനിക്കിപ്പോ നിന്റെ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട്. ഹെൽപ്പോ? എന്താ വേണമെന്ന് പറഞ്ഞോ. ഒരു പേര് വെച്ച് അവരുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഹാക്ക് ചെയ്യാൻ പറ്റുമോ? ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽ അതിനെന്താ ചെയ്യലോ? പക്ഷേ ആരുടെ ഡീറ്റെയിൽസ് ആ ഹാക്ക് ചെയ്യണ്ടേ? മിസ്റ്റർ ഗോവിന്ദന്റെ. ഈ കഴിഞ്ഞ 2 മണിക്കൂർ സമയത്തിനുള്ളിൽ അവന്റെ ക്രെഡിറ്റ് കാർഡ് അവൻ എവിടെയൊക്കെ യൂസ് ചെയ്തെന്ന് അറിയണ്ടേ? ഗോവിന്ദ് കേശോ.
കുഞ്ഞിന് ഈ സമയത്ത് ഏറ്റവും ആവശ്യം മെഡിസിൻസാണ്. ഗോവിന്ദ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മെഡിസിൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻസ് എവിടെയാണ് ഡെലിവർ ആയിട്ടുള്ളതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് ആ ഡീറ്റെയിൽസ് ആവശ്യമാണ്. ആ കിട്ടി കിട്ടി രാഘവേട്ടാ. ആ ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഗോവിന്ദ് കിഷോർ അയാളുടെ ക്രെഡിറ്റ് കാർഡ് കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു മെഡിക്കൽ ഷോപ്പിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ മെഡിക്കൽ ഷോപ്പിന്റെ പേര് വെൽബീയിങ് കെമിസ്റ്റ് ഷോപ്പ്, പി എം റോഡിൽ. വെൽബീയിങ് കെമിസ്റ്റ്, പി എം റോഡ്, റൈറ്റ്? ഓക്കെ, താങ്ക്സ്, ബൈ. ഓക്കെ. ഹായ്, ഐ ആം ഡോക്ടർ ഷാ. മിസ്റ്റർ ഗോവിന്ദിന്റെ കുഞ്ഞിന് വേണ്ടി കുറച്ച് മെഡിസിൻസ് ഓർഡർ ചെയ്തിരുന്നില്ലേ, അത് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം കൊണ്ട് വന്നത്. അതിന് തന്നോളൂ. ആ മെഡിസിൻസ് എനിക്ക് താങ്കളുടെ കയ്യിൽ തന്നുവിടാൻ പറ്റില്ല. അത് നേരെ വീട്ടിലേക്ക് കൊടുത്തയച്ചാൽ മതിയെന്ന് മിസ്റ്റർ ഗോവിന്ദ് സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഗോവിന്ദിന്റെ കയ്യിലല്ലാതെ മറ്റാരുടെയും കയ്യിൽ ആ മെഡിസിൻസ് കൊടുക്കാൻ കഴിയില്ല സർ. സീ മിസ്റ്റർ, ഐ ആം എ ഡോക്ടർ. മെഡിസിൻസ് പിക്കപ്പ് ചെയ്യാന്നുള്ളത് എന്റെ ജോലിയുടെ ഭാഗമൊന്നുമല്ല. ഇതൊരു എമർജൻസി ആയതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇനി എന്തായാലും നിങ്ങൾ തരണ്ട, മെഡിസിൻസ് നിങ്ങൾ തന്നെ കയ്യിൽ സൂക്ഷിച്ചോളൂ. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് മാത്രമായിരിക്കും. പിന്നെ മിസ്റ്റർ ഗോവിന്ദ്, അയാൾ നിങ്ങളെ വല്ലതും ചെയ്യണമെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റിയും എന്റേതായിരിക്കില്ല. ഒന്ന് നിൽക്കണം സാർ, ഞാൻ തരാം. ഇതാണ് സാർ മെഡിസിൻസ്. വിവരമുള്ളവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഇനി ഇത് ഡെലിവറി ചെയ്യാനുള്ള അഡ്രസ്സിന് വേണ്ടി ഞാൻ നിങ്ങളുടെ കാല് പിടിക്കണോ? അതിനെന്തായാലും വയ്യ, ഞാൻ ഗോവിന്ദനെ നേരിട്ട് വിളിച്ചോളാം. അത് വേണ്ട, അദ്ദേഹത്തെ വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ല, ഞാൻ അഡ്രസ്സ് തന്നേക്കാം. താങ്ക് യു. ഇതാ സാർ അഡ്രസ്. താങ്ക് യു, വെൽക്കം. മാഡം, ഞാൻ ഡോക്ടർ ഷായാണ്. മിസ്റ്റർ ഗോവിന്ദിന്റെ കുഞ്ഞിനെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടിയെ ചെക്കപ്പ് ചെയ്യാൻ ഡോക്ടർ സോജ വരുമെന്നാണല്ലോ പറഞ്ഞത്. ശരിയാണ്, ഞാൻ ആ ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് അയച്ചത്. മിസ്റ്റർ ഗോവിന്ദ് ഡോക്ടറെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. അവരിവിടെ എത്തുന്നതിന് മുമ്പ് ഒരു പ്രിലിമിനറി ചെക്കപ്പ് ചെയ്യാനുണ്ട്. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പ്ലീസ് നിങ്ങൾ വാതിൽ തന്നോളൂ. നിങ്ങളോ? ഇതല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. അഞ്ഞിട്ട ഞാൻ നിന്നെ വെറുതെ വിടില്ലരാക്കാം. ഐ വിൽ കിൽ യു. കുഞ്ഞാൻ നോക്കിക്കേ, ഇതാരാന്നറിയോ? നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് നിന്റെ അച്ഛൻ വന്നിരിക്കുക. ഇനി കുഞ്ഞാൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ നിന്നെ ഇവിടുന്ന് ഒരുപാട് ദൂരേക്ക് കൊണ്ടുപോകാൻ പോവാ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇവർ നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് അടച്ചിട്ടിരിക്കുകയായിരുന്നില്ല മോനെ. നിനക്കാണെങ്കിൽ ഒട്ടും സുഖമില്ലാണ്ടിരിക്കല്ലേ. നമുക്ക് ഡോക്ടറെ കാണണം, മരുന്ന് വാങ്ങിക്കണം, എന്തൊക്കെ ചെയ്യണമെന്നറിയോ? ഇനി നീ എന്നും എൻ്റെ കൂടെ ആയിരിക്കും. നീയും നിന്റെ അച്ഛനും മാത്രം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. മോളെ എന്താ പറ്റിയ? എന്താ ഇല്ല മോളെ, നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. നമ്മുടെ കുഞ്ഞൻ കരയുന്നൊന്നും ഇല്ല. സ്വപ്നം കണ്ടതൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ കുഞ്ഞിനെ കണ്ടു മുത്തശ്ശി. അവനവിടെ ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്നു. ചുറ്റും ഒരുപാട് അപകടങ്ങളുണ്ട്. സ്വപ്നം കണ്ടതാ മോളെ. എന്റെ കുഞ്ഞിന് എന്തോ അപകടമുണ്ട്. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഫാദർ ഓഫ് ദ ഇയർ,
ട്രോഫി നഷ്ടപ്പെട്ട ഏതൊരു കളിക്കാരന്റെ അവസ്ഥ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രാഘവ്, നിന്റെ ഈ വൃത്തികെട്ട കളി എന്നോട് വേണ്ട. എന്റെ മോൻ എവിടെയാണ്? എന്താ ഗോവിന്ദ്, ദേഷ്യം വരുന്നുണ്ടല്ലേ? തുടങ്ങി വെച്ച കളിയിൽ തോൽക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റില്ല. എന്നപ്പോ ആ വെല്ലുവിളി ഞാൻ ജയിച്ചിരിക്കുക. എന്റെ മകൻ ഇപ്പോൾ എന്റെ കൈവശം തന്നെയുണ്ട്. ഇനി എന്താ നിന്റെ പരിപാടി? അവൻ നിന്റെ മോനാണെന്ന് ആരാ പറഞ്ഞത്? എന്റെ മോൻ ഈസ് മൈ ചൈൽഡ്. എന്റെ ചോര ഒന്നും മതിയാകടാ, ഇതെല്ലാം നിനക്ക് എപ്പോഴും പറയാനുള്ളൂ. അത് പറഞ്ഞിങ്ങനെ ബോറടിപ്പിക്കാതെ പുതുതായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ പറ. ഒരു പ്രാവശ്യം പോലും നിനക്ക് നീ അവനെ സ്നേഹിക്കുന്നുണ്ടെന്നും നിനക്ക് അവനെ വേണമെന്നും പറഞ്ഞില്ലല്ലോ. ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നീ അവന്റെ മേത്ത് അധികാരം സ്ഥാപിക്കാനാ നോക്കുന്നത്, എനിക്ക് അവനെ സ്നേഹിച്ചാൽ മാത്രം മതി. ഈ സ്നേഹത്തിന് വേണ്ടി ഞാൻ കൊല്ലാനും തയ്യാറാവും, സ്വയം മരിക്കാനും തയ്യാറാവും. രാഘവ്, എന്റെ കുഞ്ഞിനെയും കൊണ്ട് നീ എവിടേക്കാ പോകുന്നേന്ന്? ഇനി ഞാൻ വിട്ടിയാണോ ഗോവിന്ദ്? അവനെ കൊണ്ടുപോകുന്ന എങ്ങോട്ടാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ടോ? വേറെ പണിയൊന്നുമില്ലല്ലോ, അന്വേഷിക്കേ. രാഘവ്, ഞാൻ പറയുന്നു കേക്ക്. രാഘവ്, രാഘവ്, എന്റെ മോൻ. നിന്നെ വെറുതെ വിടില്ല രാഘവ്, ആർക്കില്ലയോ. എത്രയും പെട്ടെന്ന് രാഘവന് ഫോൺ ചെയ്യൂ. കാര്യം എന്താ? കനകവല്ലിയുടെ ഫോൺ കോൾ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയത് രാഘവാണെന്നാ കനകവല്ലി പറയുന്നത്. കേട്ടപ്പോ എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ഗോവിന്ദ്, മോനെ നീ ഇവിടെ നിന്നെ എന്താ ഇത്? നീ എന്ത് ചെയ്യാൻ പോവാ മോനെ? ഞാൻ ആരാണെന്ന് ഇന്ന് രാഘവ് മനസ്സിലാക്കും. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും കൊല്ലേണ്ടി വന്നാലും ഞാൻ അതിനും മടിക്കില്ല. വേണ്ട മോനെ, വേണ്ട, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മോനെ. നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ? നിന്നെ ഞാൻ എങ്ങോട്ടും അയക്കില്ല ഗോവിന്ദ്. അമ്മ, എനിക്ക് എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഏതെങ്കിലും ഒരുത്തിന് എന്റെ മോനെ എടുത്തോണ്ട് പോകാൻ ഞാൻ അനുവദിക്കില്ല. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും എന്റെ മോനെ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. അതിനുവേണ്ടി രാഘവനെ കൊല്ലാനും ഞാൻ മടിക്കില്ല. വേണ്ട ഗോവിന്ദ്, നിക്ക, പോകരുത് മോനെ. അമ്മയാ പറയുന്നത് ആ രാഘവൻ അല്ലെങ്കിൽ തന്നെ സമനില തെറ്റിയിരിക്കുക. അവൻ എന്റെ മോനെ വല്ലതും ചെയ്താലോ? വേണ്ട മോനെ, നീ ഇപ്പൊ രാഘവിന്റെ അടുത്തേക്ക് പോകുന്നത് ബുദ്ധിയല്ല. അമ്മ പറയുന്നതൊന്ന് കേക്ക്, എന്റെ മോനെ എങ്ങോട്ടും പോകണ്ട. അമ്മ പേടിക്കണ്ട, എന്റെ മോനെ കൊണ്ട് ഞാൻ മടങ്ങി വരും. അയ്യോ വേണ്ട മോനെ, ഗോവിന്ദ് പോകരുത്, മോനെ പോകരുത്. പോയിട്ട് വാ. ഗുഡ്, വെളുപ്പാങ്കാലത്താ പോയിരിക്കുന്നേ. ഇന്നത്തെ സൂര്യോദയം നിന്റെ മോന്റെ ജീവിതത്തിലെ അവസാനത്തെ സൂര്യോദയമായിരിക്കും. ജ്യോത്സ്യര് പറഞ്ഞിരുന്നു എന്റെ ജാതകത്തിലെ ശനിയുടെ അപഹാരം നാളത്തെ പ്രഭാതത്തോടെ എന്നേക്കുമായി എന്റെ ജാതകത്തിൽ നിന്ന് അകന്നു പോകും. മമ്മി, നിങ്ങൾ ആരെങ്കിലും ഉടനെ ഒന്ന് രാഘവന് ഫോൺ ചെയ്ത് നോക്കൂ. എന്താ എന്താ കാര്യം? മമ്മി, എനിക്ക് കനകവല്ലിയുടെ ഫോൺ ഉണ്ടായിരുന്നു. അവര് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയത് രാഘവ് തന്നെയാണെന്നാണ്. കേട്ടപ്പോ എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. എന്താ? ഇല്ല, ഇതൊന്നും സത്യമായിരിക്കില്ല. രാഘവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചെയ്യില്ല, എനിക്കറിയാം. രാഘവ് ഇപ്പൊ ശരിക്കും സമുദ്ര തെറ്റിയ അവസ്ഥയില്ല. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കണ്ടുപിടിച്ച് ഇടങ്ങുമെന്ന് ഗോവിന്ദന്റെ അടുത്ത് ചലഞ്ച് ചെയ്തിട്ടാ പോയിരിക്കുന്നത്.
കനകവിന് ഫോൺ ചെയ്തപ്പോ രാഘവ് ഗോവിന്ദിന് ഫോൺ ചെയ്തെന്നും ഗോവിന്ദ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയെന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മമ്മി. എന്റെ പേടി ഇപ്പൊ മറ്റൊന്നുമല്ല, ഇവരുടെ വഴക്കിന്റെ ഇടയിൽ ആ കുഞ്ഞിന് വല്ലതും പറ്റുമെന്നാ. ഇല്ല ചെറിയമ്മ, എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. സമാധാനായിട്ട് ഇരിക്കും, ഞാനല്ലേ പറയുന്നത്. ഞാനുള്ളപ്പോ രാഘവ് ഒരു കടുങ്കയും ചെയ്യില്ല. എന്നാലും മുത്തശ്ശി, രാഘവ് കുഞ്ഞിനെ എങ്ങോട്ട് കൊണ്ടുപോയതാവും? കുഞ്ഞു പേടിച്ചിട്ടുണ്ടാവും. കുഞ്ഞല്ലേ, കുഞ്ഞല്ലേ. രാഘവ് കുഞ്ഞിനെ ഫാം ഹൗസിൽ കൊണ്ടുപോയിട്ടുണ്ടാവുന്ന കുഞ്ഞിന് വേണ്ടി അവൻ ഒരു ഫാം ഹൗസ് വാങ്ങിയത് എനിക്ക് മാത്രമേ അറിയൂ. ഇവിടുന്ന് കൊറേ ദൂരെ കുഞ്ഞിനെ അങ്ങോട്ടാവും കൊണ്ടുപോയിട്ടുണ്ടാവുക. ആ സ്ഥലം ആർക്കും അറിയില്ലെന്നുള്ള ധൈര്യത്തിൽ അവൻ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നു. എന്റെ കാര്യം അവൻ മറന്നു. എനിക്ക് അവനോട് ഫോൺ ചെയ്തതിനെ പറ്റി ഒന്ന് സംസാരിക്കും. പറഞ്ഞാ കേട്ടോണം. സുധേ, സൂക്ഷിച്ചോണം, ഇവിടെ എങ്ങോട്ടും അയക്കരുത്. ഞാൻ പോയിട്ട് വരാം മോളെ. കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഉടനെ നിന്നെ വിവരം അറിയിക്കാം. മമ്മി, മമ്മി സൂക്ഷിക്കണേ. മോളെ, 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 ജസ്റ്റ് ബ്രീത്ത്, ബ്രീത്ത്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണ്ടേക്ക്. എന്ത് ചെയ്യാനാ ഈ അവസ്ഥയിൽ? നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട് രാഘവ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് വലിയ അബദ്ധമായി പോയി മോളെ. എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. മുത്തശ്ശി പറഞ്ഞതാ ശരി. ഐ എം സോറി. മുത്തശ്ശിയോട് ക്ഷമ പറഞ്ഞേക്ക്. ഞാൻ മുത്തശ്ശിയുടെ കൂടെ പോവാ. രേഖ, പ്ലീസ്. മിസ്സിസ് രാഘവ്, നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് നല്ലതിനല്ല. മിസ്സിസ് രാഘവ്, നിങ്ങൾ ഓൾറെഡി ഒരു ഫിസിക്കൽ ആൻഡ് മെന്റൽ ട്രോമയിലാണെന്ന് അറിയാലോ അല്ലേ? ദേ നോക്ക് മിസ്സിസ് രാഘവ്, നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യം റെസ്റ്റ് ആണ്. ഞങ്ങൾ പറയുന്ന അനുസരിക്കാതെ നിങ്ങൾ ഈ ആശുപത്രിയിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ നിങ്ങളുടെ ജീവന് ഞങ്ങളൊരു ഗ്യാരണ്ടിയും പറയില്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കാൻ നോക്ക്. നിങ്ങളുടെ ജീവൻ ഇപ്പൊ അപകടത്തിലാണ്. എന്റെ ജീവൻ പോയാലും സാരമില്ല. ഞാൻ ഇതിനകത്ത് കയറിയിരുന്നോണ്ട് മറ്റൊരാളുടെ കൈകളിൽ എന്റെ കുഞ്ഞിനെ ഏൽപ്പിക്കില്ല. ഇതുവരെ നിങ്ങൾക്ക് എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലല്ലേ? മാഡം, വണ്ടി തകർന്നാകെ തരിപ്പണമായി പോയി. അതിലാരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പോലും ഞങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റാത്തൊരവസ്ഥയില്ല. ഓക്കെ മാഡം, അയാളിനി മടങ്ങി വരുന്നു പ്രതീക്ഷിക്കണ്ട.